തിരക്ക് മൂലം യാത്രക്കാർ കുഴഞ്ഞു വീണ വേണാട് എക്സ്പ്രസിൽ ഇന്നും തിങ്ങി നിറഞ്ഞാണ് യാത്ര. സമയത്തിന് ജോലി സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്നില്ലെന്നതടക്കമുള്ള പരാതികളാണ് യാത്രക്കാർ പറയുന്നത്. കോച്ചുകൾ കൂടുതൽ അനുവദിക്കണമെന്നും പാലരുവി എക്സ്പ്രസിനും വേണാടിനും ഇടയിൽ മെമു അനുവദിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. വേണാട് എക്സ്പ്രസിൽ നിന്ന് ജോസി ബാബു ചേരുകയാണ്. ഇന്നലെ തിരക്ക് മൂലം യാത്രക്കാരടക്കം തളർന്നു വീണ വേണാട് എക്സ്പ്രസിൽ ഇന്നും ദുരിതയാത്ര തുടരുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയിലാണ്. ഈ ട്രെയിനിലെ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത്. വലിയ തിരക്ക് ഇന്നും അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി യാത്രക്കാർ ട്രെയിനിന്റെ വേണാട് എക്സ്പ്രസിന്റെ യാത്രാ ദുരിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ ഭീകരമാണ് ഈ ട്രെയിനിലേക്ക് സ്റ്റേഷനിൽ നിന്നും ആളുകൾ കയറുന്നൊരു ദുരന്താവസ്ഥ. ഇന്നലെ തിരുവല്ലയിലും അതോടൊപ്പം തന്നെ പിറവം റോഡിലും അടക്കം വനിതാ യാത്രക്കാരടക്കം കുഴഞ്ഞു വീണെന്ന സ്ഥിതിയുണ്ടായി. പാലരുവി എക്സ്പ്രസിലും സമാനമാണ് സാഹചര്യം. യാത്രക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ വേണാട് എക്സ്പ്രസിൽ നേരിടുന്ന യാത്രാ ദുരിതം? എൻ്റെ പേര് മെൽവിൻ എന്നാണ്. ഞാനൊരു 12 വർഷമായിട്ട് വേണാട് യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാരനാണ്. നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം തിരക്ക് അസഹനീയമായ തിരക്കാണ് ഇപ്പോൾ വരും ദിവസങ്ങൾ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ദിവസമാണെങ്കിൽ ഭയങ്കരമായ തിരക്ക് കൂടി ചനശ്ശേരി എന്നാണ് ഞാൻ കയറുന്നത്. ചനശ്ശേരി തന്നെ ഒരു 3 കോടിയോളം ആളുകൾ കയറാനുണ്ടായിരുന്നു. പകുതി ആളുകളെ കയറാൻ സാധിച്ചുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കയറാൻ സാധിച്ചില്ല. അതിൽ തന്നെ തിരുവല്ല, ചനശ്ശേരി, കോട്ടയം ഉള്ള പല സ്ഥലങ്ങളിൽ തന്നെ ആൾക്കാർക്ക് ദേഹാസ്വസ്ഥ ഒരുപാടുണ്ടായി. രണ്ട് സ്ത്രീകളൊക്കെ ഇന്നലെ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വളരെയധികം നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചാണ് ഈ ജോലിക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം ക്രമാതീതമായിട്ട് വേണാട് സമയം വളരെയധികം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. 9:20 തൃപ്പൂണിത്തുറ എത്തിക്കൊണ്ടിരുന്ന വണ്ടി ഇന്നലത്തെ സമയം തന്നെ എത്തിച്ചേർന്ന് 9:50. ഇതുമൂലം യാത്രക്ക് സാധാരണ ജോലിക്കാർക്ക് 10 മണിക്ക് മുമ്പേ ഓഫീസുകളിൽ എത്താൻ സാധിക്കുന്നില്ല. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഓഫീസിൽ സമ്മതിക്കും, ലേറ്റായി വരുന്നു. പിന്നെ പകുതി സാലറി വെച്ച് എല്ലാവരും കട്ടാവുക. അപ്പം തന്നെ നമുക്കൊരു വലിയ ഭാരമാണ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ നമുക്ക് ഈ വയനാടിനും പലരും ഇടയ്ക്കായിട്ട് തന്നെ ഒരു മെമു അനുവദിച്ച് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. കാരണം ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പാലരുവി നമ്മളിപ്പം ഈ വേണാടിനെ അപേക്ഷിച്ച് തിരക്ക് മൂലം പാലരുവി കയറാൻ പോയാൽ 2 മണിക്കൂർ മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതോടൊപ്പം തന്നെ 6 മണിക്കൂറോളം നമ്മളെ മുളന്തിരുത്തി പിടിച്ചിടുകയാണ്. നമുക്ക് ഒരു രീതിയിലും വേറൊരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്തൊരു സ്റ്റേജിൽ സ്ഥലത്താണ് ഇപ്പം വേണാട് ഈ പാലരുവി പിടിച്ചിടുന്നത്. അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം, 6 മണിക്കൂർ വന്ദേ ഭാരതിന് വേണ്ടി മുളന്തിരുത്തി പിടിച്ചിടുന്നു. ആ തൃപ്പൂണിത്തുറയിലേക്ക് ആക്കാണ്ട് അപേക്ഷിച്ചിട്ട് ഇതുവരെ ഒരു സഹായം അവിടെ നിന്ന് ലഭിക്കുന്നില്ല. 14 വർഷമായിട്ട് എറണാകുളത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഞങ്ങൾക്ക് വേണ്ടത് എറണാകുളം പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കൊരു മെമ്മോ ആണ് ഞങ്ങളുടെ ആവശ്യം. ക്രമാതീതമായി എല്ലാ ദിവസവും വേണാടിനുള്ളിൽ കയറി പറ്റുക എന്നത് ഒരു ശ്രമകരമായ കാര്യമല്ല. വനിതാ ജീവനക്കാരടക്കമുണ്ട്. ചേച്ചി, ഈ വേണാടിലെ തിരക്കിനെ കുറിച്ച് എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ 2 വലിയ ലേഡീസ് ഉണ്ടായിരുന്നു, ഒന്നൊരു ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കുഞ്ഞ് ലേഡീസും ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ആ വലിയ ലേഡീസ് ബാക്കിലുള്ള ലേഡീസ് അതങ്ങ് അവർ കട്ട് ഷോട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ ഈ റൂട്ടിലുള്ള രാവിലത്തെ യാത്ര? അതീവ ദുരിതമാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബോഗി കട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഞങ്ങൾക്കൊരു മെമു ആണ് ആവശ്യം. അത് വളരെ ബുദ്ധിമുട്ടിയാണ്. കമ്പനികളിൽ ചെല്ലുന്ന താമസിച്ചാണ്. വളരെ പ്രയാസകരമാണ് ഞങ്ങൾക്ക് ഈ യാത്ര. കാരണം രാവിലെ പാലരുവി കഴിഞ്ഞാൽ പിന്നെ വേണാടേ ഉള്ളൂ. ഇത്രയും ജോലിക്കാർ വളരെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് വേണാടേ. യാത്രയായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ആ ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്? ഒരു ബോഗിയുടെ എണ്ണം കൂട്ടണം. കാരണം ഞാൻ മാവേലിക്കര എന്നൊരു പ്രാവശ്യം കയറിയപ്പം ചെങ്ങന്നൂരായപ്പോൾ എനിക്ക് അയ്യാതെ വന്ന് ഞാൻ ചെങ്ങന്നൂർ ഇറങ്ങിയായിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ഉള്ള തിരക്ക്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ടും ഇതേപോലെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കും, കാരണം ആൾക്കാരുടെ ബാഗേജസും എല്ലാം കാണുമല്ലോ, അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. ഞാനിപ്പോൾ 1 വർഷമായിട്ട് യാത്ര ചെയ്യുവാണ്. എന്തായാലും കനത്ത ദുരിതമാണ് വേണാട് യാത്ര യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. ഇന്നും ആ തിരക്ക് തുടരുകയാണ്. ഒരു മെമു അനുവദിക്കുകയോ അല്ലെങ്കിൽ വേണാടിൻ്റെ ബോഗികൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണ് ഇതിന് പരിഹാരമാർഗമെന്ന് യാത്രക്കാർ പറയുന്നു. വേണാടിൽ നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ. യെസ്, യാത്രക്കാരെ സംബന്ധിച്ച് പല ദിവസങ്ങളിലും ദുരിതയാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. സൂചി കുത്താൻ ഇടമില്ലായിരുന്നു. പലരും ബോധരഹിതരായി വീഴുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അവർ തന്നെ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയായിരുന്നു.